ലെൻസ് എടുക്കണമെങ്കിൽ ക്യാമറ എടുക്കണമെങ്കിൽ ഒക്കെ റെന്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ ചങ്ങനാശ്ശേരി ഭാഗത്ത് ആർക്കെങ്കിലും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഇപ്പം വ്ലോഗേഴ്സിനൊക്കെ പറ്റിയ സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഒരുപാട് ഐറ്റംസുകളൊക്കെ ഇപ്പം ഞാൻ മേടിച്ച സാധനങ്ങൾ ഉൾപ്പെടെ അല്ലാതെ ഒരുപാട് ബാഗുകള് സെക്കൻഡ് ക്യാമറകളൊക്കെ എങ്ങനെയാ വരുന്നത്? ഒരു ഫുൾ ഫ്രെയിം ക്യാമറ എത്ര മുതൽ സ്റ്റാർട്ടിങ് നമുക്ക് പറഞ്ഞേക്കാം? 5 രൂപ മേളിലോട്ടുണ്ട്, 5000 രൂപ മേളിലോട്ടുണ്ട്. ഇതിനൊക്കെ പുതിയ സാധനങ്ങൾ എടുക്കുമ്പോഴത്തേക്കിന് അതിന് നമുക്ക് പുതിയ സാധനങ്ങളൊക്കെ എടുക്കുമ്പോഴത്തേക്കിന് ഇ എം ഐ ലോണൊക്കെ. അതായത് ഈ ക്യാപ്പിനെ ഒറിജിനൽ ക്യാപ്പാണ്, 10-700 രൂപയോളം വില വരുന്നതാണ്, ഫ്രീ ആയിട്ട് വന്നു. ഹലോ ഗൈസ്, എല്ലാവർക്കും ആർജി ജോബിസ് എന്ന വീഡിയോ വ്ളോഗിലേക്ക് സ്വാഗതം. എന്താ എല്ലാവർക്കും ആർജി ജോബിസ് എന്ന വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ അറിയാലോ നമ്മുടെ ചാനലിന് സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ്, അപ്പൊ എല്ലാവരും ഒന്നാ ഞമർത്തി സബ്സ്ക്രൈബ് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോ ഞാനും ക്രിസ്റ്റത്തിനും കൂടെ ഇവിടെ ഇങ്ങനെ ഇതാ ഇവിടെ ഒരു സ്ഥലത്ത് വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് ഞാൻ ബോംബെക്ക് പോവാണ്. ബോംബെക്ക് പോകട്ടെ, ഹാപ്പിയല്ലേ? അടിപൊളി. അപ്പൊ ഹാപ്പിയാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇന്ന് ബോംബെക്ക് പോകുന്നുണ്ട്. അതിന് ഒരു ജോലി സംബന്ധമായിട്ടുള്ള നമ്മുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ പോകുന്നത്. പക്ഷെ പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ വണ്ടി, നമ്മുടെ സൂപ്പർമാൻ അല്ലേ, ഞങ്ങൾ ഇതിനെ വിളിക്കുന്നത് ഞങ്ങളുടെ സൂപ്പർമാൻ എന്നാണ്. കാരണം പടക്കുതിരയാണ്, പടക്കുതിര. നമുക്ക് അങ്ങനെ ആക്കിയാലോ, പടക്കുതിരേന്ന് ആക്കിയാലോ, പടക്കുതിരേന്നാക്കണ്ടല്ലേ, സൂപ്പർമാൻ തന്നെ മതി അല്ലേ. അപ്പം സൂപ്പർമാനാണ്. അപ്പൊ സൂപ്പർമാന് ചെറിയൊരു പണിയുണ്ട്. കാരണം ഇവനെ ഇതിന്റെ ഈ ഒരു സാധനം സൈഡിലെ ബീഡിങ് സാധനം ഇളകിപ്പോയി. അതുകൊണ്ട് നമുക്കൊന്ന് ഒട്ടിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ആയിക്കാറ് ഞങ്ങൾക്ക് ഒന്ന് രണ്ട് സാധനങ്ങൾ എനിക്ക് പോകാനായിട്ട് മേടിക്കാനായിട്ടുണ്ട്. ആട്ടോ മരം കുത്തി ഉണ്ടോ? നീ കുരുവിയുണ്ട്, കുയിലുണ്ട്, എല്ലാം സാധനങ്ങളല്ലേ, സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ ആ ടൈപ്പ് സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. അപ്പം ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീഡിയോ വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം, നമുക്ക് നേരെ വർക്ക്ഷോപ്പിലോട്ട് പോവാം. ഓക്കെ ഓക്കെ. അപ്പം പ്രജുവേട്ടം പറഞ്ഞ സാധനം മേടിക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് സാധനങ്ങൾ നമുക്ക് ആവശ്യമുള്ള, അതായത് എനിക്ക് ഇന്ന് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. സാധാരണഗതിയിൽ ക്യാമറാസ് ഒക്കെ എങ്ങൊന്നും നമുക്ക് റെന്റിന് കിട്ടരുത്. റെന്റിന് കിട്ടുന്നുണ്ടാവും. നിങ്ങൾക്ക് പരിചയമുള്ള സ്ഥലങ്ങൾ ചങ്ങനാശ്ശേരിയിൽ എവിടാണ്, ഞാൻ സാധാരണ എടുത്തുകൊണ്ടിരിക്കുന്ന എവിടെ നിന്ന് കാണിച്ചു തരാം. ഈ ചേട്ടൻ്റെ അടുക്കി വന്നു കഴിഞ്ഞാൽ, സന്തോഷം എന്നാണ് പേര്, ചേട്ടൻ്റെ അടുക്കി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാമറയും ക്യാമറ അക്സസറീസും എന്ത് സാധനങ്ങൾ വേണമെങ്കിലും റെന്റിന് നിങ്ങൾക്ക് അവിടുന്ന് കിട്ടുന്നതായിരിക്കും. അപ്പം ചേട്ടനെ കാണിച്ചു തരാം, സാധനം എടുക്കാം. എനിക്കിപ്പോൾ അവിടുന്ന് ഒരു ലെൻസ് എടുക്കാനുണ്ട് അത്യാവശ്യമായിട്ട് എൻ്റെ ക്യാമറയ്ക്ക്. ഓക്കെ, നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ അങ്ങനെ സന്തോഷ് ചേട്ടൻ്റെ വീട്ടിൽ വന്നിട്ട് ഇതാ ഇതാണ് ലെൻസ് കാണിച്ചു. നമുക്ക് ഈ ലെൻസാണ് ഞാൻ എടുത്തത്, 1740 ലെൻസാണ് എടുത്തത്, വൈഡാണ്. അപ്പൊ ഇതാണ് എനിക്ക് ആവശ്യമുള്ളത്. കൂടുതൽ ഒരു ബാറ്ററിയും കൂടെ എക്സ്ട്രാ ഞാൻ എടുത്തിട്ടുണ്ട്. അഭിനവാണ്, സന്തോഷേട്ടൻ്റെ മോനാണ്. ഇനി ആർക്കെങ്കിലും ചങ്ങനാശ്ശേരി ഭാഗത്ത് ലെൻസ് എടുക്കണമെങ്കിൽ, ക്യാമറ എടുക്കണമെങ്കിലും ഒക്കെ റെന്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ, അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ റെന്റ് ചെയ്യും. ഇവിടെ അവൈലബിൾ ആണെങ്കിൽ, ഓൾമോസ്റ്റ് അവൈലബിൾ ആയിരിക്കത്തില്ല, കാരണം ഇവർക്ക് എപ്പോഴും ഇഷ്ടംപോലെ വർക്കുള്ളതാണ്. അവൈലബിൾ ആണെങ്കിൽ തീർച്ചയായും അവർ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ചങ്ങനാശ്ശേരി ഭാഗത്ത് ആർക്കെങ്കിലും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്യുക. സന്തോഷ് ചേട്ടൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ അടുത്ത സ്ഥലത്തേക്ക് പോവാം. ബിനമേ പോട്ടെ, ഓക്കെ ഓക്കെ, ബൈ പോട്ടെ, ബാ. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പം നമ്മളെ അവിടുന്ന് ഇറങ്ങിയിട്ട് വേറൊരു ഷോപ്പിലേക്ക് വന്നത്. അപ്പൊ ആ ഷോപ്പ് തുറന്നിട്ടില്ല. അപ്പൊ നമുക്ക് വണ്ടിയുടെ ചെറിയൊരു ലോക്കിന്റെ ചെറിയൊരു സംഭവം ഉണ്ട്, അത് നമ്മൾ റെഡിയാക്കാൻ വന്നു. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഞങ്ങളൊരു സൂപ്പർ മാർക്കറ്റ് കയറിയിട്ട് ഇവന് ജ്യൂസ് മേടിച്ചു. പിന്നെ എന്നാടാ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്. മീൻസ് വണ്ടിക്ക് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ്. എന്തായാലും എമ്മിക്കുട്ടിക്ക് ആവശ്യമുള്ള ഒരു ചെറിയൊരു സാധനം, ഉണക്കമുന്തിരി പോലത്തെ അല്ലേ, അടിപൊളി ഒരു സാധനം കൂടെ മേടിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് പോവാണ്. ഏതാ ഇനി അടുത്ത ഒരു ഷോപ്പ്? നമ്മുടെ വീഡിയോയ്ക്ക് അത് ചെയ്തിട്ടുണ്ട്, പവൻബായുടെ ഒരു വീഡിയോ. പവൻബായുടെ അല്ലേ, പവൻബായുടെ ഷോപ്പിലോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പം പവൻബായുടെ അരിക്ക് പോയിട്ട് ആ ലോക്കിന്റെ സംഭവങ്ങളൊന്ന് റെഡിയാക്കണം. റെഡിയാക്കിയതിനു ശേഷം നമ്മൾ പവൻബായുടെ അരിക്ക് വന്നിരിക്കുകയാണ്. ഈ നിൽക്കുന്നതാണ് പവൻബായ്. പവൻബായുടെ ഷോപ്പ് എല്ലാവർക്കും അറിയാവുന്നതാണ്.
നമ്മളെപ്പോഴും ഇവിടെ വരുന്നതാണ്. നമ്മുടെ സ്വന്തം ഷോപ്പാണ് ഇത്. പവൻഭായിയുടെ മോനാണ് ഡീ പോകുന്നത്. കേനാമ ആപ്ക നാം കേ പറോ നാം ബതാവ യാർ ഗെയിം പേ ഗെയിം കളിക്കുക പറ പേരെന്നാടാ നാം കേ നാം കേ നാമ പീയൂഷ്. ഇംഗ്ലീഷ് അല്ലട ഹിന്ദി. ഇംഗ്ലീഷ് അല്ലട ഹിന്ദി. ഹിന്ദി അല്ലട നിനക്ക് അറിയാവുന്നേ? അത് ഇംഗ്ലീഷ് ആണോ? അത് ഇംഗ്ലീഷും അറിയാം അല്ലേ? എന്റെ രാഷ്ട്രഭാഷ ഹിന്ദിയാ. പണ്ടായിരുന്ന മുട്ട അടിച്ച് മുടി ഒത്തിരി പോകുന്നുണ്ട് ഇവിടെ ആണോ? അത് ഞാനത് ഇനിയിപ്പൊ ടെൻഷൻ കൊണ്ടാണോ? ബൈ 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 പീയൂഷ് ബൈ ബൈ. സോ ഫൈനലി നമ്മൾ അങ്ങനെ എന്താ പറയുക, മേടിക്കാനായിട്ട് ഷോപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് ക്യാമറ പാലസ് എന്ന് പറയുന്നിട്ട് ഷോപ്പാണ്. നാസർഗേടാണ്, നാസർഗേ ഷോപ്പാണ് അല്ലേ? നാസർഗേ ഇപ്പൊ എത്ര വർഷമായി ഇപ്പൊ ഈ ഷോപ്പ് തുടങ്ങി? 3 വർഷം കഴിഞ്ഞു. എങ്ങനെയുണ്ട് ചങ്ങനാശ്ശേരിക്കാരുടെ ഒരു റെസ്പോൺസ്? കുഴപ്പമില്ല. ക്യാമറ സെക്കൻഡ് ക്യാമറകളൊക്കെ ഇല്ലേ? സെക്കൻഡ് ക്യാമറകള്, ലെൻസുകള്, എല്ലാ സാധനങ്ങളും, ഈ ആക്സസറീസ് ഒക്കെ കണ്ടോ? ഇതൊക്കെ കണ്ടോ? കിൻഡലാണെങ്കിൽ സാധനങ്ങളാ ഇരിക്കുന്നത്, ഇതൊക്കെ കണ്ടോ? ഇഷ്ടംപോലെ സാധനങ്ങളാ. നിങ്ങൾക്ക് ആവശ്യത്തിന് വന്ന് മേടിക്കാം. പിന്നെ കുറഞ്ഞ പൈസയേ ഉള്ളൂ കേട്ടോ. വലിയ മാർജിൻ ഇട്ട് ഇവര് മേടിക്കത്തില്ല, ചെറിയ പൈസയേ മേടിക്കത്തുള്ളൂ. അപ്പൊ നമുക്ക് മേടിക്കാൻ വന്ന സാധനം ഈ മോണപ്പോടാണ്. ഈ മോണപ്പോട് തപ്പി നമ്മൾ കുറച്ച് സമയമായിട്ട് നടക്കുകയാണ്. അപ്പം അടിപൊളി ഒരു മോണപ്പോട്. നമ്മൾ ലാസ്റ്റ് പോയി കണ്ടെടുത്ത് നല്ല പ്രൈസ് ആയിരുന്നു പറഞ്ഞിരുന്നത്. അപ്പൊ ഇതൊരു അടിപൊളി മോണപ്പോട്. നമുക്കൊരു വലിയ കുഴപ്പമില്ലാത്ത പ്രൈസ്. ഇതിന് എത്രയാ വരുന്നത്? 1500. നെഗോഷ്യബിൾ ആണോ എന്തെങ്കിലും ഒക്കെ? 1500 രൂപയാണ്. അപ്പം അല്ലേ കൂട്ടണ്ടേ? അതാ എനിക്കൊരു ഇത് ക്യാമറയുടെ ഒരു ഇത് ക്യാപ്പ് എനിക്ക് ഫ്രീ ആയിട്ട് തന്നിരിക്കുകയാണ് കേട്ടോ. ഒറിജിനൽ ആണ്, ഫ്രീ ആയിട്ട് തന്നിരിക്കുകയാണ്. ഇത് ഇവിടെ കൊറേ സാധനങ്ങൾ നമുക്ക് പരിചയപ്പെടുന്നുണ്ട്. എന്റെ കൊറേ സാധനങ്ങൾ പരിചയപ്പെടുത്താനായിട്ടുണ്ട്. ട്രൈപോഡ് ഒക്കെ ഉണ്ട്. ഇപ്പം വ്ളോഗേഴ്സിനൊക്കെ പറ്റിയ സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഒരുപാട് ഐറ്റംസുകളൊക്കെ ഇപ്പം ഞാൻ മേടിച്ച സാധനങ്ങൾ ഉൾപ്പെടെ അല്ലാതെ ഒരുപാട് ബാഗുകള്, അതായത് ക്യാമറ ബാഗുകള്, ഇത് ഇവിടെ ആയിട്ട് ഒരുപാട് മെമ്മറി കാർഡുകള്, ഇതെല്ലാം സ്റ്റോക്കുകളാണ് കേട്ടോ. മൊത്തം എനിക്ക് വയ്യോ ഇഷ്ടം പോലെ. ഇതിപ്പോ ഈ കടക്കകത്ത് എന്തൊക്കെ സാധനങ്ങളുണ്ടെന്ന് ഇവരോട് ചോദിച്ചാൽ ഇവർക്ക് മൊത്തത്തിൽ പറയാൻ പറ്റില്ല. അത്രയ്ക്കും സ്റ്റോക്ക് ഇരിക്കുക, അത്രയ്ക്കും സാധനങ്ങൾ ഇരിപ്പുണ്ട്. ഒരു കുറഞ്ഞ ട്രൈപോഡൊക്കെ എത്രയായിരിക്കും ചേട്ടാ സ്റ്റാർട്ടിങ്? 850 രൂപ അല്ലേ? 850 രൂപ സ്റ്റാർട്ടിങ് റേഞ്ച് ട്രൈപോഡുകളുണ്ട്. അതൊക്കെ ഇവരെ വിലയൊക്കെ ഇവർ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ ക്യാമറ ലൈറ്റ്സ് ഒക്കെ എന്നാ, ലൈറ്റ് ഒക്കെ എന്നാ വില ചേട്ടാ ഇത് വരുന്നത്? 500 രൂപ ഉൾപ്പെടെ 500 രൂപയുള്ളു അല്ലേ? 500 രൂപയുള്ളൂ 2 ഉൾപ്പെടെ 500 രൂപയുള്ളൂ. പിന്നെ നമ്മുടെ ഈ സെക്കൻഡ് ക്യാമറകളൊക്കെ എങ്ങനെയാ വരുന്നത്? ഒരു ഫുൾ ഫ്രെയിം ക്യാമറ എത്ര മുതൽ സ്റ്റാർട്ടിങ്? സെക്കൻഡ് ക്യാമറഒരു 40 രൂപ തൊട്ട് ഒരു 100,000 രൂപ 1.5 വരെയുണ്ട്. 40,000 രൂപ തൊട്ട് 100,000 രൂപ 1.5 ലക്ഷം രൂപ വരെയുള്ള സാധനം ഇരിപ്പുണ്ട്. ലെൻസുകളാണല്ലോ അതുപോലൊക്കെയാണ് തന്നെ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് പറഞ്ഞേക്കാ, 5 രൂപ തൊട്ട് മേളിലോട്ടുണ്ട്, 5000 രൂപ തൊട്ട് മേളിലോട്ടുണ്ട്. ആഹാ, 5000 രൂപ 5 രൂപയുടെ ലെൻസ് ഒന്ന് കാണിക്കാവോ ജസ്റ്റ് ഒന്ന്? ഏതാ ഇരിക്കുന്നത്? 5 രൂപയുടെ അങ്ങനെ ഉണ്ട് അല്ലേ? കൊറേ ഉണ്ട് ഇരിക്കുന്നതിന്, കൊറേ ലെൻസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങക്ക് നേരെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇക്കയുടെ നാസർക്കയുടെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പൊ ഇക്കയുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് എല്ലാവരും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ 9447154705407 ഇപ്പൊ ഇത് ഞാൻ എഴുതി മെസ്സേജ് ലിങ്ക് ബോക്സിൽ കൊടുത്തേക്കാം. അത് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് നേർച്ചയായും നേരെ ചങ്ങനാശ്ശേരി വന്നിട്ട് ഇവരെ മാത്രം വിളിച്ചാൽ മതി, വേറെ എങ്ങും പോകണ്ട. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ആവശ്യമുള്ള വിലയിൽ. ഇതിനൊക്കെ പുതിയ സാധനങ്ങൾ എടുക്കുമ്പോഴത്തേക്ക് അതിന് നമുക്ക് പുതിയ സാധനങ്ങളൊക്കെ എടുക്കുമ്പോഴത്തേക്ക് ലോണൊക്കെ, അതായത് പുതിയ നിങ്ങളിപ്പോ ക്യാമറകളൊക്കെ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള സാധനങ്ങൾ എടുക്കുകയാണെങ്കിൽ EMI കിട്ടുന്നതാണെങ്കിൽ അതിന് ഇവർ EMI അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അതെ, നസർക്ക താങ്ക് യു വെരി മച്ച് കേട്ടോ. താങ്ക് യു, ഒരുപാട് സന്തോഷം. അതിന് കാരണം എന്നത് പറയാനുണ്ട്, ചേട്ടയുടെ പേരെന്നായിരുന്നു? നൌഷാദ്. നൌഷാദ് ഒക്കെ ഇവിടുത്തെ സ്റ്റാഫാ, സെയിൽസ്മാനാ, എല്ലാ കാര്യങ്ങളും നൌഷാദിക്കൊക്കെ അറിയാം. പിന്നെ ഇവിടെ ഞാൻ ഇത് ഈ മോണപ്പോള് മേടിക്കാനായിട്ട് വന്നപ്പോഴത്തേക്കും നാസർക്കയുടെ സ്നേഹത്തിൽ എനിക്കിത് ഈ ക്യാപ്പ് ഫ്രീ ആയിട്ട് വന്നു കേസ്. അയ്യോ, അതായത് ഈ ക്യാപ്പിനെ ഒറിജിനൽ ക്യാപ്പാണ്, 1700 രൂപയോളം വില വരുന്നതാണ്, ഫ്രീ ആയിട്ട് വന്നു.
ഇങ്ങനെ എന്റെ കയ്യിലുണ്ട്. അതായത് പറഞ്ഞ ഇവിടെ വരുന്ന ആൾക്കാർക്ക് വാരിക്കൊരു സ്നേഹവും വാരിക്കൊരു സംഭവം എല്ലാം കൊടുക്കുന്ന ഒരു മനുഷ്യനാണ്. ചങ്ങനാശ്ശേരിയിലെ ഇത്രയും കിടിലായിട്ട് ചെയ്യുന്ന വേറൊരു മനുഷ്യനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നെ ഒരു നേരത്തെ മുന്നേ ഒരു പരിചയമില്ല കേട്ടോ, എന്നെ എന്നെ ഒരു പരിചയം ഇല്ലാതെ തന്നെ എനിക്ക് ക്യാപ്പ് ഫ്രീ ആയിട്ട് തന്നു, കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. 1500 രൂപ മാത്രമാണ് ഇതിന് വില വന്നത്. മോണപ്പോട് കമ്പനി മോണപ്പോടാണ്. 1500 രൂപ മാത്രമാണ് വില വന്നത്. ഇനി എന്തായാലും നാസർഗേഡരിക്കെ നാസർഗേഡ് കടയിലെ ക്യാമറ പാലസിലെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇപ്പോഴല്ല പിന്നീട്. ഇവിടെ ഒരു ചേട്ടൻ ഇപ്പോഴല്ല ചേട്ടാ, ലോട്ടറിയാണോ? ലോട്ടറി വല്ലതും അടിക്കുമോ? ഒരെണ്ണം എടുത്താലോ? ഒരെണ്ണം എടുക്കാം അല്ലേ? എന്തായാലും നാസർക്ക എന്ന് പറഞ്ഞല്ലേ, എന്തായാലും നമുക്ക് ഒരു ലോട്ടറി തന്നെ കേട്ടാ. സ്റ്റെപ്പ് എന്തായാലും ലോട്ടറി എടുക്കുക, എടുത്തടാ. ലോട്ടറി എടുത്തു അടിക്കൂലോ അല്ലേ? അടിക്കണം. അപ്പം നമുക്ക് ക്യാമറ പാലസിൽ നിന്ന് പോകാനായിട്ട് സമയമായി, കാരണം നമുക്ക് വേറെ കുറെ കാര്യങ്ങളുള്ളതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ചെറുതായിട്ടൊന്ന് വീട് വാങ്ങാണ്. നാസർക്ക ഉമ്മ, താങ്ക് യു ചേട്ടാ. ഓക്കെ, ബൈ 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 ബൈ. അപ്പോൾ നമ്മൾ ഹരിചേട്ടൻ്റെ വർക്ക്ഷോപ്പിൽ എത്തിയിരിക്കുകയാണ്. ഹരിചേട്ടനാണ് ഇവിടെ നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ വണ്ടി സെറ്റാക്കി തരുന്നത്. അപ്പം വണ്ടിയിൽ എന്താണ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് കാണാം. ഈ സാധനം പൊളിഞ്ഞു പോയാണ്. ഹരിചേട്ടൻ പറഞ്ഞത് പുതിയ മേടിക്കണമെന്നാണ്. ഇപ്പം പഴയത് തന്നെ വെച്ചിട്ട് പുള്ളി അത് സെറ്റ് ചെയ്ത് തരികയാണ്. നോക്കാം. ഇതാണ് ഹരിയേട്ടൻ്റെ വർക്ക്ഷോപ്പ്. അതിനോടടുത്ത് തന്നെ ഇവിടെ ഇങ്ങനെ ഒരുപാട് തടിയുടെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പം പണി തുടങ്ങുന്നതാണ് പറഞ്ഞത്. കേനാമേ പയ്യ രാജ് ഏ കേക്കേ സാമ കേക്കേ മെഷീൻ മെഷീൻ അബി സ്റ്റാർട്ട് പോലെ അബി സ്റ്റാർട്ട് പോലെ പഴയ തടികളാണ്, സെക്കൻഡ് തടികളാണ് ഇവിടെ മൊത്തമുള്ളത്. പിന്നെ പുതിയ തടികൾ കൊണ്ടുവന്നിട്ടുള്ള പരിപാടികളും ഇവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, സെറ്റ് 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 സെറ്റ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴി ഒരു അടിപൊളി ഒരു സീൻ കണ്ട്. അതായത് കുറേ താറാവ് കൂട്ടങ്ങൾ നമുക്കൊന്ന് കാണാം. സൂപ്പറല്ലേ? ഇങ്ങനെ വഴി ഉണ്ടാക്കി വരുന്നതാണ്. സൂപ്പർ അല്ലേ? പൊറന്നോയി ഇവിടെ എത്തിയതാ. ഇത് എന്നെ കണ്ടറിയ എന്നെ കണ്ടോണ്ട് നമ്മളെ കണ്ടോണ്ട് ഒരെണ്ണത്തിന്റെ മേളിലോട്ടല്ലേ ഒരെണ്ണം വീഴുന്നു. ഒത്തിരി ആണെങ്കിൽ പേടിച്ചു പോകും. മാങ്കോപ്പാറ് കഴിക്കുന്നുണ്ടോ? ഒറ്റക്കിരുന്ന് മാങ്കോ പാറ് കഴിക്കുന്നുണ്ടോ ഗൈസ്? ഇല്ല ഗൈസ്, എനിക്കൂടെ തന്നു കേട്ടോ. എൻ്റെ കൊച്ചെ എനിക്കൂടെ തന്നു. ഇഷ്ടപ്പെട്ടോടാ? നല്ലതാണോ?
അപ്പൊ ഗൈസ് നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് ജസ്റ്റ് ഒന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഞങ്ങളിങ്ങനെ പോയി, ഇനിയിപ്പോ വേറെ കുറെ പരിപാടികളൊക്കെ ഉണ്ട്, ബോംബെയിലേക്കൊക്കെ പോകേണ്ടത് കൊണ്ട് കുറെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ വെച്ച് ഈ വ്ളോഗ് ഇന്ന് വൈൻഡപ്പ് ചെയ്യണം. പക്ഷേ ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഇനി ബോംബെ ചെല്ലുന്നതും വരെയുള്ള സെക്കൻഡ് പാർട്ടുകളും തേർഡ് പാർട്ടുകളൊക്കെ ആയിട്ട് നമ്മൾ ഇത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. കാണുമ്പോഴേക്കും ഇറ്റ്സ് മീ സൈനിങ് ഓഫ് ആർജെ ജോബി, ഒപ്പം ക്രിസ്റ്റോ ജോബി. ബൈ ബൈ.